ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിൽ മൂന്ന് പ്രതികളെന്ന പോലീസ്. നവജാത ശിശുവിനെയും മുത്തച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. ശ്വാസം മുട്ടിച്ചാണ് നവജാത ശിശുവിനെ കൊന്നത്. വിജയനെ കൊന്നത് ചുറ്റുകൊണ്ട് തലക്കടിച്ചു. കൊലപാതകം നടന്നത് ആഭിചാരക്രിയകളുടെ ഭാഗമാണെന്നാണ് സംശയം. അതേസമയം മുഖ്യപ്രതിയായ നിതീഷുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, വിവരങ്ങൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും ഈ നിതീഷും അതുപോലെ തന്നെ വിഷ്ണുവും മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കേസിൽ വിജയനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഭാര്യയെയും നിലവിൽ ഈ കേസിൽ പ്രതിയാക്കുകയാണ് നിലവിൽ പോലീസ് എഫ്ഐആർ ഇട്ടുള്ളത്. ഈ വിജയന്റെ ഭാര്യ സുമയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ മൂന്നാമത്തെ പ്രതിയായിട്ടുള്ളത്. പ്രധാനമായും വിജയനെ ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ അതിനുശേഷം ഈ മകനും വിഷ്ണുവും അതുപോലെ തന്നെ ഭാര്യ സുമയും നിതീഷും ചേർന്നാണ് ഈ ഒരു മൃതദേഹം വീടിനുള്ളിൽ തന്നെ കുഴിയെടുത്ത് സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ നവജാത ശിശുവിനെ കൊന്ന കേസിൽ നിതീഷ്, അതുപോലെ തന്നെ വിജയൻ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികളായിട്ടുള്ളത്. ഈ രഹസ്യബന്ധത്തിലുണ്ടായിരുന്ന ഒരു കുഞ്ഞാണെന്ന് അറിഞ്ഞാലുണ്ടായ നാണക്കേട് മൂലമാണ് ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2016 ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തി ഈ തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്നാണ് നിലവിൽ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കുമെതിരെ കൊലപാതകം, അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഈ വിജയനെ കുഴിച്ചിട്ട വീടിന്റെ തറ ഇന്ന് കുഴിച്ച് പരിശോധിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടി ഈ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് സാധ്യത. ഈ അവിടെ ഈ ഒരു വിജയന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചെങ്കിൽ അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. കൂടാതെ ഈ കുട്ടിയെ കുഴിച്ചിട്ടു അല്ലെങ്കിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഈ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലും നിലവിൽ ഇന്ന് തന്നെ പരിശോധന നടത്താനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. തൊഴുത്തിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്നാണ് നിലവിൽ ഈ നിതീഷ് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തൊഴുത്ത് കുഴിച്ചുള്ള പരിശോധനകളായിരിക്കും അവിടെ നടക്കുക. ഈ 2016 നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം തെളിവുകൾ അവശേഷിക്കുന്നു എന്നുള്ളത് പോലീസിന് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. എന്നിരുന്നാൽ പോലും കേസിലേക്ക് നയിക്കാൻ കഴിയുന്ന നിർണായകമായ തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും വളരെ നിർണായകമായ അല്ലെങ്കിൽ പോലീസിന്റെ ചില സംശയങ്ങളിൽ നിന്ന് ആരംഭിച്ച ഒരു അന്വേഷണം, അത് രണ്ട് കൊലപാതകങ്ങളുടെ ചുരുളടിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിലൊരു ആഭിചാര കർമ്മം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആഭിചാര കൊലയാണോ എന്ന സംശയം ഇപ്പോഴും പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ഈ നിതീഷ് ഒരു പൂജാരിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംശയം ഈ കാര്യത്തിൽ ജനിപ്പിക്കുന്നത്. പ്രധാനമായും ഈ പോലീസ് ഈ വീട്ടിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങൾ നടത്തിയതിന്റെ വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ അതിന്റെ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലകളിലും ഈ ആഭിചാര കർമ്മവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആഭിചാര കർമ്മം നടന്നിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഏതായാലും ഈ വിഷ്ണു നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അതായത് ഈ 2 മാർച്ച് ഒരു മോഷണ ശ്രമത്തിനിടയിലാണ് ഈ പ്രതികൾ നിതീഷും അതുപോലെ തന്നെ വിഷ്ണുവും പിടിയിലാവുന്നത്. നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്നത്. അന്ന് ഈ വിഷ്ണുവിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. വിഷ്ണുവിനെയും നിലവിൽ ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ കോട്ടയത്ത് ചികിത്സയിലായതുകൊണ്ട് അവിടെ എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഭാര്യയുടെ അറസ്റ്റും ഈ ഒരു തെളിവെടുപ്പിന് ശേഷം രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുബിൻ തോമസ്, ഇടുക്കിയിൽ നിന്ന്.